ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് അതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് വീട്ടിലുള്ള എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ, ആദ്യം തന്നെ മിക്സിയുടെ ഒരു ജാറെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് വേവിച്ചത് കഷ്ണങ്ങളാക്കിയതിട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് വേവിച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാര ഉപ്പോ ഒന്നും ചേർക്കണ്ട കേട്ടോ, വെറുതെ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഏലക്ക തൊലി കളഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. തൊലിയോട് കൂടിയിടേണ്ട ആവശ്യമില്ല കേട്ടോ, അതിൻ്റെ ആ കുരു മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തണുത്ത പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു ഗ്ലാസ് പാൽ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ക്യാരറ്റിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള ചേരുവയുടെ അളവൊക്കെ നിങ്ങൾ കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്ലാസ് ഒന്ന് അരച്ചിട്ട് ഒഴിക്കരുത് കേട്ടോ. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരിയും കൂടെ ചേർക്കാനുണ്ട്. ചവ്വരി എന്ന് പറഞ്ഞാൽ സാഗോ സീഡ്സ് ആണ്. അത് ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൽ വേവിച്ചെടുക്കാം. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഇളക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്കൊരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പായസത്തിനൊക്കെ പകരമായിട്ടും സെർവ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ കുടിക്കാനും അതിൻ്റെ കൂടെ ചെറുതായിട്ട് കഴിക്കാനും കൂടെ കിട്ടും നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എന്നിട്ടോ. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ, ബദാമോ പിസ്ത എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു രണ്ട് ചെറിയും കൂടെ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ചെറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.